welcome back to yet another video of Eva's Lifeness. அப்ப நம்ம வந்து வந்துட்டது എൻ്റെ ഇത്താൻ്റെ ഒരു മേക്ക് ഓവർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ്. സെറാബെ മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. സെൻസിറ്റീവ് സ്കിന്നൊക്കെ പറ്റുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ട്ടോ. എൻ്റെ ഇത്താൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോയിസ്ചറൈസ് ചെയ്യാനാണ്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് പ്രെപ്പ് ചെയ്യുന്നത് നല്ലതാണ് ട്ടോ. സ്കിന്നിൽ മോയിസ്ചറൈസറും ടോണറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് കളർ ബാറിൻ്റെ ഇലൂമിനേറ്റിംഗ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസറാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഞാൻ ആദ്യം ഇത്താക്ക് മാച്ച് ആവുന്ന ഷെയ്ഡ് ഏതാണെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ രണ്ടും ഒന്ന് ഇത്തിരി ലൈറ്റുമാണ്, മറ്റേത് ഇത്തിരി ഡാർക്കുമായിട്ട് തോന്നി. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത്താക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത്താക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് വെറ്റൻ വൈൽഡിൻ്റെ ഫൗണ്ടേഷനും ഫിസിഷ്യൻ ഫോർമുലയുടെ ഫൗണ്ടേഷനും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ രണ്ടും കൂടിയും അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മൈക്രോ ഫൈബർ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈക്രോ ഫൈബർ സ്പഞ്ചിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം കവറേജ്, ആ ഫൗണ്ടേഷനുള്ള കവറേജ് അത്രയും അതിന് കിട്ടും കേട്ടോ. ഞാൻ ഡാം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് 4 hour 52 ഒരു ഫൗണ്ടേഷൻ, 4 hour 52 കൺസീലർ, സോറി ട്ടോ, 4 hour 52 കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഡാർക്ക്നെസ് ഒക്കെ ഉള്ളിടത്താണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ്, അതായത് ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് കളർ കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളിടത്ത് ഒന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും അത് നന്നായിട്ട് മാറിക്കിട്ടും. ഇത് നന്നായിട്ട് ആ സ്പഞ്ച് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. ഇനി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈറ്റ് കൺസീലർ ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. പുതിയ മെത്തേഡ് ആണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാറ്. ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യൽ. ഇതിന് നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെയിം സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ എക്വിപ്മെൻറ്റിനൊന്നും ആവശ്യമില്ല ഒരു മേക്കപ്പ് ചെയ്യാൻ. ഒരു സ്പഞ്ചും ഒരു പൗഡർ ബ്രഷും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ മേക്കപ്പും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ഫിറ്റ്മിൻ്റെ പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ണിൻ്റെ അടിയിലും കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മെയിൻലി ഫേസിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര സാധാരണ മഫ്ത ഇടുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ കഴുത്തൊന്നും കാണില്ല, ഷാള് മാത്രം നമ്മളെ മുഖം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖത്ത് മാത്രമേ ഇന്ന് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. മാക്കിൻ്റെ മെൽബ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് അത് വരുന്നത്. നമുക്ക് ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ന്യൂഡ് 6 ന്യൂഡീസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത്താൻ്റെ മുഖത്ത് കുറച്ച് പോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര
ഒരു ബീമിംഗ് ഹൈലൈറ്റർ ഒക്കെ അപ്ലൈ ചെയ്താൽ അത് ഭയങ്കര എടുത്തു കാണിക്കും അപ്പോൾ അങ്ങനെ എടുത്തു കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സട്ടിലായിട്ടുള്ള ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഫേസിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടുന്ന പോലത്തെ ഒരു ഹൈലൈറ്റർ ആയതുകൊണ്ടാണ് ഈ ഹൈലൈറ്റർ തന്നെ ഞാൻ പ്രിഫർ ചെയ്തത് ഇനി നമുക്ക് കോൺട്രർ അപ്ലൈ ചെയ്യാം കോൺട്രർ അപ്ലൈ ചെയ്യുന്നത് സോറി ബ്രോൺസർ ആണ് നമ്മളുടെ ക്രിസ്ത്യൻ ഫോർമുലേൻ്റെ ബട്ടർ ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതെൻ്റെ ഫേവററ്റ് ബ്രോൺസർ ആണ് കേട്ടോ ഞാനും എനിക്ക് യൂസ് ചെയ്ത് ഈ ഒരു സെയിം ബ്രോൺസർ തന്നെയാണ് ആ ബ്രോൺസർ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രോൺസർ ടാപ്പിംഗ് മോഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി കോൺട്രർ ചെയ്യാണ് കോൺട്രർ ചെയ്യാൻ അൽഫിൻ്റെ ഒരു കോൺട്രർ പാലറ്റാണ് അതിലുള്ള രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ആ ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ഫേസിലൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫേസ് തിന്നാവാനും ഒരു ഷേപ്പ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെയാണ് കോൺട്രർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇതാക്ക് കോൺട്രർ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ കോൺട്രർ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ബാക്കിലിരുന്ന് ഇത്താൻ്റെ മോനാണ് കേട്ടോ ക്യാമറ പിടിച്ചിരുന്നത് അവന് ഇത്താനെ പലതും പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത്താൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു പ്രായമായിട്ടുണ്ട് അപ്പോൾ എൻജിനീയറിംഗിന് പഠിക്കുന്ന മോനൊക്കെ ഉള്ള വ്യക്തിയാണ് എൻ്റെ ഇത്ത അപ്പോൾ ആ ഇത്താനെയാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം പ്രായമുള്ളവർക്കുള്ള ഒരു മേക്കപ്പാണ് ഇത് 35+ 40+ അടുത്തൊക്കെ ഉള്ള ആളുകൾക്കും 40+ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു മേക്കപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് എല്ലാവർക്കും നമുക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ആർക്കും നിർബന്ധമല്ല ചെയ്യണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല ഒരു കാര്യമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ ഇനി ഞാൻ ഒരു ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യുന്നത് ഐ ഷാഡോ ഇത് ചാമസി മിലാനോൻ്റെ ഐ ഷാഡോ ആണ് കേട്ടോ നമ്മൾ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഐ ഷാഡോ ഇത് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഷെയ്ഡായിട്ട് കിട്ടും മൾട്ടി ക്രോം ആണ് അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീങ്ങി എന്തെങ്കിലും ചെയ്താൽ ഒരു ഗ്രീനും അതേപോലെ ഒരു ബ്രൗണും ഒരു പേർപ്പിൾ കളറും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ 05 എന്ന് പറയുന്ന ഷെയ്ഡാണ് ആദ്യം ഞാനൊരു മാറ്റ് ബ്രൗൺ മാറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ എല്ലായിടത്തും അപ്ലൈ ചെയ്തത് അതേപോലെ തായും ജസ്റ്റ് അപ്ലൈ ചെയ്യാണ് എസെൻസിൻ്റെ മസ്കാര വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ എസെൻസ് മസ്കാര എനിക്ക് എത്ര ഫേവറേറ്റ് ആണെന്ന് അത് എല്ലാവരും കണ്ണിനും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത്താൻ്റെ നന്നായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത്താക്കും മസ്കാര അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇത്താക്കും മസ്കാരയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് ഇത്താക്ക് ഇങ്ങനെ ഒരു കണ്ണൊക്കെ ഇങ്ങനെ അടയുന്നുണ്ട് അതിന് പേടിച്ചിട്ട് അതൊന്ന് അപ്പോൾ ഇത്രയും ഹൈ ആയിട്ടുള്ള മേക്കപ്പൊക്കെ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഞാൻ ജസ്റ്റ് ഒരു മേക്ക് ഓവർ ചെയ്തുതരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു മേക്കപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ് ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ സെഫോറയുടെ ലിപ്സ്റ്റെയിനിൽ ഒരു മാർവലസ് മോ എന്ന് പറയുന്ന ഒരു ന്യൂ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ആദ്യം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ലൈനൊക്കെ ചെയ്ത് കളക്റ്റ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഡാർക്കായ പോലെ ഫീൽ ചെയ്ത് എനിവേ ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്യാം ഇത്താൻ്റെ ഐബ്രോ നന്നായിട്ട് ഇങ്ങനെ പരന്നിട്ടുള്ളൊരു ടൈപ്പായിരുന്നു ഒന്ന് അതൊന്ന് ഷേപ്പാക്കാൻ ശ്രമിച്ചതാണ് ഞാൻ
മാക്സിമം ഒരു ശ്രമിച്ചിട്ടുണ്ട് ഞാനതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. ഇത്തന്നെ നല്ല ഡാർക്കായിട്ടുള്ളതായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബ്രൗൺ ഷാഡോ പെൻസിലായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്യുന്നത്. അത് ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളടത്ത് ഞാൻ കൺസീലർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. കാണുന്നുണ്ടാവും ആയിഷോടൻ്റെ ഭംഗി, എന്ത് ഭംഗിയല്ലേ ആയിഷോടെ കാണാൻ. ഓക്കെ, അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഫിനിഷ്ഡ് ലുക്കിലേക്ക് കിടക്കാം. സോ ദിസ് ഈസ് ദ ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇത്തമാർക്കും എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ മേക്കപ്പ് ഇഷ്ടമുള്ള 30+ ഏജ് ഉള്ളവർ, 35+ ഏജ് ഉള്ളവർ, 40+ ഏജ് ഉള്ളവരൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങാൻ ഇഷ്ടമുള്ളവർ നന്നായിട്ട് ഭംഗിയായിട്ട് ഒരുങ്ങാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ ബൈ.